കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ടിൽ വൻ ചോർച്ച ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലെ വാർഡിലുണ്ടായ വോട്ട് ചോർച്ച ബിജെപിയിലും വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത് എൽഡിഎഫ് ഭരണം അട്ടിമറിക്കാൻ യുഡിഎഫും ബിജെപിയും അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം എരുമേലി പഞ്ചായത്തിലെ ഒഴക്കനാട് വാർഡിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിലാണ് ബിജെപി വോട്ടിൽ വൻ ചോർച്ചയുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 255 വോട്ടുകൾ ഇക്കുറി ലഭിച്ചത് 35 വോട്ടുകൾ 220 വോട്ടിൻ്റെ കുറവ് ബിജെപി യുഡിഎഫ് വോട്ട് കച്ചവടത്തിൻ്റെ വ്യക്തമായ തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് എൽഡിഎഫ് ആരോപിക്കുന്നു ബിജെപിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ 255 വോട്ട് ലഭിച്ചിരുന്നു ഈ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ വെറും 35 വോട്ടായി ചുരുങ്ങി ആ ബിജെപിയുടെ വോട്ടിൻ്റെ കുറവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം സമ്മാനിച്ചിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ആ ബിജെപിയും കേരളത്തിലെ യുഡിഎഫും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം പാവപ്പെട്ടവൻ്റെയും പിന്നോക്കക്കാരൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി അവർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയും സഖ്യവും ഈ ഒഴക്കനാട് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുകയാണ് ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം ഈ മണ്ഡലത്തിൽ ഉൾപ്പെട്ട എരുമേലി പഞ്ചായത്തിലുണ്ടായ വോട്ട് ചോർച്ച ബിജെപിക്ക് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ പ്രവർത്തകർ നവമാധ്യമങ്ങൾ വഴി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ വിഷയം ബിജെപിയിൽ കൂടുതൽ പൊട്ടിത്തെറിക്കാവും വഴിയൊരുക്കുക സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം